നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഗൾഫിലേക്ക് വരാൻ വേണ്ടി, പ്രത്യേകിച്ച് യു എയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഫ്ലൈറ്റ് ഉണ്ടെന്ന് കരുതി വരാൻ വേണ്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മളിതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ നിന്ന് എയർ അറേബ്യയും ഫ്ലൈ ദുബായും അടുത്ത ദിവസങ്ങളിൽ ആളുകളെ യു എയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കേട്ടിട്ട് പല പല സോഷ്യൽ മീഡിയ മെസ്സേജുകളിലൂടെ വന്നിട്ട് ആളുകളെല്ലാം വളരെ കൃത്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ 28,000, 30,000 ഒക്കെ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എന്താണ് അതിൻ്റെ ആധികാരികത എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതിൻ്റെ വിഷയമുണ്ട്. അതായത്, കേന്ദ്ര ഭരണകൂടം സിവിൽ ഏവിയേഷൻ വകുപ്പ് ഈ വിമാനങ്ങൾക്ക് പോയി ആളുകളെ എടുക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ ഔപചാരികമായി കൊടുത്തിട്ടുണ്ടോ, അതോ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിന്മേൽ പോകുന്നത് മാത്രമാണോ? 2, 28,000 കൂടെ തന്നെ 6,700 ടിക്കറ്റുകൾ ലഭ്യമാകുന്നു എന്ന് കോളത്തിൽ കാണുന്നുണ്ട്. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ അതും സോറി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു അസ്വാഭാവികത, ദുരൂഹത ഉരുണ്ട് കൂടുന്നുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിക്കണം. 3-ാമത്തെ കാര്യം, ഇപ്പോൾ പെർമിറ്റ് കിട്ടിയ ആളുകളെ മാത്രമാണ് യു എ ഇ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പെർമിറ്റ് കിട്ടുന്നതിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണ്? കുടുംബങ്ങൾ വേർപെട്ടു പോയ ആളുകളുടെ കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സിംഗിളായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ പലപ്പോഴും പലവട്ടം അപ്ലൈ ചെയ്തിട്ടും പെർമിറ്റ് കിട്ടിയിട്ടുമില്ല. പക്ഷേ ടിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ കണ്ടാണ് വന്നിരിക്കുന്നത്. വേറെയും വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഒരു എക്സ്പെർട്ടിനെ നമ്മൾ കൊണ്ടുവന്ന് ഞങ്ങൾക്കുള്ള സംശയങ്ങൾ ദുബായ് വാർത്തയുടെ ജൂലൈ 7 ഈ രാത്രിയിലെ സംശയങ്ങൾ ചോദിക്കാം എന്ന് വിചാരിക്കുന്നു മിസ്റ്റർ ജോളി ആന്റണി. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഈ മേഖലയിലെ ഒരു എക്സ്പെർട്ടാണ്, അൽ സഫീന ട്രാവൽ ആൻഡ് ടൂറിസം, അതിൻ്റെ ഫൗണ്ടറും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ തുറന്ന അഭിപ്രായം ഉള്ളതുപോലെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള വ്യക്തിത്വം എന്ന രൂപത്തിലാണ് മിസ്റ്റർ ജോളി ആന്റണിയെ കൊണ്ടുവരുന്നത്. ഗുഡ് ഈവനിംഗ്. നമസ്കാരം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നിങ്ങൾ ട്രാവൽ ഫീൽഡിലാണ്, ഇത്തരം കാര്യങ്ങൾ സജീവമായിട്ട് ഇടപെടുന്നയാളാണ് മിസ്റ്റർ ജോളി ആന്റണി, എല്ലാം അറിയാം. ആ ഒരു ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോൾ നാട്ടിൽ നിന്ന് ആളുകൾ കാശ് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി, ആര് ഔപചാരികമായി പറഞ്ഞിട്ടാണ്? എയർലൈനുകൾ എഴുതി കാണിക്കുന്നു അവരുടെ വെബ്സൈറ്റിൽ എന്നതിനപ്പുറം ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് അനുമതി ഇക്കാര്യത്തിൽ കൊടുത്തിട്ടാണോ ഇത് ചെയ്യുന്നത്? താങ്കളുടെ അറിവിൽപ്പെട്ടിടത്തോളം എന്താണ്? ഇത് ഒരു എന്താ പറയാ വാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ആ ഇതിന് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കണ ഒരു അതോറിറ്റിയും ഇതുവരെ ഇല്ല. ഓക്കെ, നമ്മള് അപ്രോച്ച് ചെയ്യണത് എയർലൈൻസിനെയാണ്. എയർലൈൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇന്ന് വരെ 3 വന്ന അവരുടെ ലാസ്റ്റ് ഇമെയിൽ അടക്കം, അതിൽ വരെ അവർക്ക് അപ്രൂവൽ കൊടുക്കാനോ കാര്യങ്ങൾക്കുള്ള ഒരു പെർമിഷനോ ആയിട്ടില്ല. ഇപ്പോഴും ആ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് എയർലൈൻസ്. ഓക്കെ, പക്ഷെ പല ട്രാവൽ ഏജൻസികളും ഇവിടെ നമ്മൾ ചാർട്ടർ ഫ്ലൈറ്റ് തുടങ്ങിയ പോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് വേണം, എനിക്ക് ഇത്ര ഫ്ലൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ പല ട്രാവൽ ഏജൻസികളും എയർലൈൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്, പാസഞ്ചർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ പരസ്യം ചെയ്ത് ആളുകളുടെ പേരും അഡ്വാൻസും ഒക്കെ മേടിക്കുന്ന പരിപാടി ഇപ്പൊ ഓൾറെഡി അവിടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ ഒരാൾക്കും റിട്ടേൺ ആയിട്ട് ഇതുവരെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കാം, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ലാസ്റ്റ് ഒരു 3-4 ദിവസമായിട്ട് ചെറിയ ചാർട്ടർ ഫ്ലൈറ്റ്സ് എന്ന് വെച്ചാൽ 15-16 ആയിട്ടുള്ള ഫ്ലൈറ്റ്സിനൊക്കെ പെർമിഷൻ കൊടുത്തിരുന്നു. അതും ഇപ്പോ 2 ഇന്ന് ഉച്ച തൊട്ടും എന്നാ ഇപ്പൊ 11-12, 12, 10 ഒക്കെ ഉള്ള ഫ്ലൈറ്റ് എല്ലാം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും. അതെ, ഒറ്റ കാര്യം, ഇപ്പോ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ ഒരു വിമാന കമ്പനി ആളുകളിൽ നിന്ന് ഇതുപോലെ കാശ് വാങ്ങിയിരുന്നു. അപ്പോ ഞങ്ങളും ഇതിനകത്ത് പ്രത്യേകിച്ച് ദുബായ് വാർത്തയോട് പരാമർശിച്ചിരുന്നു, അനുമതി കൊടുക്കാതെ എങ്ങനെ ഓടും, അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കാശ് കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം. എന്താണ് റീഫണ്ട് പോളിസി ഇപ്പോ കിടക്കുന്നത് ഇൻ കേസ് വണ്ടി ഓടിയില്ലെങ്കിൽ? ശരിക്കും ഉണ്ടായ
കോവിഡ് പശ്ചാത്തലത്തിലെ എല്ലാ എയർലൈൻ കമ്പനീസും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വൺ ടൈം ആയിട്ട് എല്ലാവരും കൂടി റീഫണ്ട് ചോദിച്ചാൽ കൊടുക്കാനുള്ള ആസ്തി ഒരു എയർലൈൻ കമ്പനിക്കും ഉണ്ടായിരുന്നില്ല. അതെ. അപ്പൊ പല ഗവൺമെന്റുകളും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്ക് ഒരു ഒരു എന്താ വെച്ചാൽ ഇതിൽ ഈ കോവിഡ് പശ്ചാത്തലം തരണം ചെയ്യുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റീഫണ്ട് പോളിസി മാറ്റിക്കൊടുത്തിരുന്നു. എന്ത് പോളിസി നേരത്തെ ഉണ്ടായിരുന്നോ അത് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ഒരു വർഷത്തിനുള്ളിൽ യൂട്ടിലൈസ് ചെയ്യാം, അത് ചില എയർലൈൻസ് രണ്ടു കൊല്ലത്തിനുള്ളിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷെ അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോണ ആളുകൾക്ക് അവർ പലരും ചിലപ്പോ ഒരു കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം പോണവരായിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടു വർഷത്തിലെങ്കിലും ഒരു പ്രാവശ്യം പോണവരായിരിക്കാം. പക്ഷെ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് വരുന്നവർക്ക് അവർ വന്നു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിലോ രണ്ടു വർഷത്തിലോ ചിലപ്പോ അവർ ഇനി ആ എയർലൈൻ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. അതെ. അപ്പൊ അതിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൺസ് അവർ പൈസ കൊടുത്തു ആ എയർലൈൻ ക്യാൻസൽ ചെയ്താൽ ഇപ്പത്തെ ഒരു എല്ലാ ഗവൺമെന്റ് പോളിസി അനുസരിച്ച് എയർലൈൻ റീഫണ്ട് കൊടുക്കേണ്ടതില്ല. അതിന് വൗച്ചർ അതിനല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് കൊടുത്താൽ മതി. ആ ക്രെഡിറ്റ് നോട്ട് അതേ ആൾക്ക് ഒരു വർഷത്തിനോ രണ്ടു വർഷത്തിനോ ഉള്ളു ഉപയോഗിക്കാം. അതാണ് പല എയർലൈനുകളുടെയും പോളിസി. പക്ഷെ ആ വൗച്ചർ കിട്ടിയതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരുടെ അത്രയും പൈസ ബ്ലോക്ക് ആവും, പാവങ്ങള്. അത് വലിയൊരു ചതിയായിട്ട് വരും. മാത്രമല്ല സർക്കാർ കൊടുക്കുന്ന ഒരു 5000 രൂപയുടെ ആനുകൂല്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റിൽ ക്യൂ നിൽക്കുന്ന പ്രവാസി മലയാളിയാണ് 28,000 കൊടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്ന് അറിയാതിരിക്കുന്നത്. ഞങ്ങൾ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കൂടാതെ തന്നെ വേറൊരു സബ്ജക്ട് ഉള്ളതെന്ന് വെച്ചാൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട സബ്ജക്ട് ആണ്. വരണവര് വെറുതെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോന്നാൽ മാത്രം പോരാ. അവർക്ക് അതില് കുറെ പ്രൊസീജിയേഴ്സ് UAE ഗവൺമെന്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. റെസിഡൻസ് വിസ ഹോൾഡർ ആയിരിക്കണം, ടിക്കറ്റ് വേണം, അതുപോലെ തന്നെ ദുബായിലാണെങ്കിൽ GDRF അല്ലെങ്കിൽ UAE ടോട്ടൽ ആണെങ്കിൽ ICA വേണം. അതെ. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് COVID-19 കവർ ചെയ്യണതായിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ് വേണം, ഡിക്ലറേഷൻ ഫോം വേണം, ക്വാറന്റൈൻ അണ്ടർടേക്കിംഗ് വേണം. അങ്ങനെ കുറെ പ്രൊസീജിയർ ഓൾമോസ്റ്റ് ഒരു 9 പ്രൊസീജിയേഴ്സ് കൂടി കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. അതെ. ഇപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് കെട്ടുതാലി പണയപ്പെടുത്തിയും വിറ്റുമൊക്കെ വീണ്ടും ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ ഫ്ലൈറ്റുകൾ 10-11 എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിൽ വന്നില്ലെങ്കിൽ ആ കാശ് കിട്ടാൻ, തിരിച്ചാ കാശ് കിട്ടാൻ കൊടുത്ത വേഗതയിൽ കിട്ടില്ല എന്നുറപ്പാണ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കാശങ്ങ് വിമാന കമ്പനിയിലേക്ക് പോകും, പക്ഷെ തിരിച്ചു കിട്ടാൻ നമ്മൾ പിന്നാലെ നടക്കുകയോ കാത്തിരിക്കുകയോ ഒക്കെ വേണമല്ലോ. അതെ അതെ. അപ്പോ ചുരുക്കത്തിൽ ദുബായ് വാർത്ത, മിസ്റ്റർ ജോളി ആന്റണി തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും ഒരു എക്സ്പെർട്ടാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരുപാട് കൈകാര്യം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പറയുന്നത്. ഔപചാരികമായ ഒരു അറിയിപ്പില്ലാതെ കണ്ട്, ഗവൺമെന്റ് പറയാതെ കണ്ട്, ഒരുപക്ഷെ ഫ്ലൈറ്റ് ഓടുമായിരിക്കും, ഇങ്ങനെയൊക്കെ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു ലാസ്റ്റ് മിനിറ്റിൽ. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് വരാത്ത സാഹചര്യത്തിൽ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും കണക്ക് വേണം എന്നുള്ളതാണ്. അല്ലേ? ഓക്കെ. ഓക്കെ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജോളി ആന്റണി. ഓക്കെ ഓക്കെ. ഇത് മാത്രമല്ല, ഗവൺമെന്റും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഒരു നിലപാടെടുക്കണം. ഈ അഴകുഴഞ്ചൻ പരിപാടി മാറ്റിവെക്കുക തന്നെ വേണം. വിമാന കമ്പനികളിൽ ഞങ്ങൾക്കറിയാവുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നത് പെർമിഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും, ശ്രമം നടക്കുന്നു, ഒരു ആത്മവിശ്വാസമുണ്ട് കിട്ടുമെന്ന്. 31-ാം തീയതി വരെ ഫ്ലൈറ്റ് ഓടിക്കൂടെന്നും മന്ത്രി പറഞ്ഞെങ്കിലും ചില വഴികളിലൂടെ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ചാർട്ടർ ഫ്ലൈറ്റ് വന്നില്ലേ, പക്ഷെ ആ വന്ന ഫ്ലൈറ്റ് നിന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറുപടിയില്ല. ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഒരുപാട് ആളുകൾ കാശ് കൊടുത്ത് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. ചില അടിയന്തര സാഹചര്യം മുൻനിർത്തി ചില വിമാന കമ്പനികൾ കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, വലിയ വലിയ വിഷയങ്ങളും വിവാദങ്ങളും ആകാതിരിക്കാൻ വേണ്ടി. അതെപ്പോഴും നടക്കണമെന്നില്ല. അതുകൊണ്ട് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു നമ്മൾ, മാർച്ച് 20 ശേഷം വെയിറ്റ് ചെയ്തവരാണ്. ഏപ്രിൽ കടന്നുപോയി, മെയ്യും കടന്നുപോയി, ജൂണിൻ്റെ മഴയും നാട്ടിൽ ഇതാ കഴിഞ്ഞു, ജൂലൈ വന്നിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഒന്നുകൂടി അന്തിമ അനുമതി എന്ന കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രം പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കുക. അപ്രൂവൽ കിട്ടിയിട്ടുള്ള ആളുകളുടെ കാര്യം അറിയാമല്ലോ. ദുബായിലേക്കാണെങ്കിൽ GDRFA രജിസ്റ്റർ ചെയ്തിരിക്കണം, അതല്ല മറ്റുള്ള എമിറേറ്റുകളിലേക്കാണെങ്കിൽ
ICA smartservices.ica.gov.ae അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിൽ അപ്രൂവൽ കിട്ടിയിരിക്കണം. എങ്കിലേ ഇവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. വിസ വാലിഡിറ്റി വേണം. അല്ലെങ്കിൽ December 31 വരെ വിസ വാലിഡിറ്റി ഉണ്ടെന്നുള്ളതിൻ്റെ രേഖ യു എയുടെ ഭാഗത്തുനിന്ന് കിട്ടിയതിൻ്റെ കോപ്പി കയ്യിൽ വെച്ചിരിക്കണം. ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ പെട്ടെന്നിപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ചാടി വീഴാൻ. ഇത് പറച്ച് നിലവിൽ ഇത് പറയുന്ന July 7 രാത്രി ഇതാ 10 അടുക്കുന്ന ഈ സമയത്ത് UAE സമയത്ത് പറയുന്നു ഔപചാരികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല, അനുമതി കൊടുത്തിട്ടില്ല. കുറച്ച് പേർക്ക് കാശുണ്ടാക്കാനോ കാശ് കുറച്ച് ദിവസം റൊട്ടേഷനിൽ വെക്കാനോ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇതൊന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ളൊരു രാത്രിയാണ് ഈ July 7 കടന്നു പോകുന്നതെന്ന് മനസ്സിൽ വയ്ക്കുക. UAE വിസ ക്യാൻസൽ ചെയ്തിട്ട് ഓവർ സ്റ്റേ ആയവരുടെ കാര്യത്തിൽ ഫൈനൊക്കെ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വീണ്ടും വീണ്ടും സന്ദേശം അയക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആമർ സർവീസിൽ നിന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാസം ക്യാൻസൽ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മാപ്പൊന്നുമില്ല. ഒന്നുകിൽ ഇവിടെ നിന്നുകൊണ്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുക, വിസിറ്റ് വിസയിലേക്കോ മറ്റ് ജോബ് വിസയിലേക്കോ നിങ്ങൾ മാറുക, പ്രശ്നമില്ല. നാട്ടിൽ പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ വെച്ച് നിങ്ങൾക്ക് പിഴ കൊടുക്കേണ്ടി വരും. ആദ്യത്തെ ദിവസത്തിന് 221 പിന്നീടുള്ള ദിവസങ്ങളിൽ 25 വെച്ചും കൊടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് ഔപചാരികമായി കിട്ടിയിരിക്കുന്ന ഒരറിയിപ്പ്. അത് മനസ്സിൽ വയ്ക്കുക. ദുബായ് എയർപോർട്ടിൽ ഇന്ന് ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ സന്ദർശനം നടത്തി. ക്രൗൺ പ്രിൻസ് ദുബായുടെ ഈ ട്രാവൽ വിൽ നോർമലൈസ് സൂൺ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ദുബായ് മുന്നോട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകും. നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് പറയുന്നതാണ്, എല്ലാം ശരിയാകും. ദുബായ് UAE അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലാണ് പ്രശ്നം, അനുമതി കൊടുക്കുന്നില്ല. എയർലൈനുകൾ ഇവിടെ ഇപ്പോൾ ലിസ്റ്റ് പുറത്തുവിട്ടു എവിടെയൊക്കെയാണ് പോകുന്ന രാജ്യങ്ങളെന്നുള്ളത്, ഫ്ലൈ ദുബായ് മറ്റുമൊക്കെ. അതിലൊന്നും ഏഷ്യ എന്ന് പറയുന്നിടത്ത് ഇന്ത്യൻ സിറ്റികളുടെ പേരുകളില്ല, ഔപചാരികമായി പുറത്തുവിട്ടതിലില്ല, ടിക്കറ്റ് വിൽക്കുന്നതിലുണ്ട്. ഈ രണ്ട് വ്യത്യാസം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നു, അറ്റ്ലാന്റിസ് ഹോട്ടലൊക്കെ സജീവമാകാൻ തുടങ്ങി. ഇന്ന് July 7 വരുമെന്ന് പറഞ്ഞവർ വരുന്നു. മാത്രമല്ല ഇനിയിപ്പോൾ ദുബായ് സമ്മർ സർപ്രൈസ് അടുത്ത ദിവസം ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് ആനുകൂല്യങ്ങളുമായി, പണ്ടെങ്ങനെയാണോ ഈവൻസൊക്കെ നടക്കുന്നത് അതിൻ്റെ വെർച്വലായിട്ടുള്ള ഈവൻസും ഒരുപാട് ക്രമീകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ഈവൻസും ഒക്കെ നടക്കാൻ പോവുകയാണ് മറ്റന്നാൾ മുതൽ എന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു സ്വർണ്ണവേട്ട നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവമായി മാറുകയും UAE സൽപ്പേരിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവും സൃഷ്ടിച്ചിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ആരാണ് ഈ 31 സ്വർണം നാട്ടിലേക്ക് UAE കോൺസുലേറ്റ് എന്ന അഡ്രസ്സിൽ അയച്ചത് എന്ന ആളെ തപ്പി നടക്കുകയാണ്, പോലീസ് പിടിക്കും എന്ന കാര്യം ഉറപ്പാണ്. പിടിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ പിടിക്കും, അതിൻ്റെ അന്വേഷണം നടക്കുന്നു. മാത്രമല്ല രണ്ട് കാര്യങ്ങൾ, ഒന്നൊരു ക്രൈം ചെയ്തു അതൊരു വശം, രണ്ട് UAE കോൺസുലേറ്റിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തുന്നു. ഇവിടെ നിന്ന് സ്വർണം അങ്ങോട്ട് കയറ്റി അയക്കുന്നു. അതെന്തെല്ലാമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്? പ്ലംബിംഗ് ഐറ്റത്തിന് അതൊക്കെയാണ് സ്വർണത്തിൻ്റെ രൂപത്തിലിരിക്കുന്നത്. പ്ലംബിംഗ് ഐറ്റംസ് ഉണ്ട്, വാട്ടർ ടാപ്പുണ്ട്, ഡോർ ലോക്കുകളുണ്ട്, സിലിണ്ടറുകളുണ്ട്. ഇതൊക്കെ സ്വർണത്തിൻ്റെ സിലിണ്ടറാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്, 15.5 crore സാധനം. ഏതായാലും സ്വപ്ന സുരേഷ് വലിയ വാർത്തകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. നേരത്തെ ഒരു വനിത ചരിത്രം സൃഷ്ടിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഐതിഹാസികത ഉണ്ടാക്കിയതുപോലെ ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായി സ്വപ്നയുടെ കാര്യവും മാറിക്കൊണ്ടിരിക്കുകയാണ്. July 15 ഹോപ്പ് എന്ന പേടകം പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നടക്കവേ ഇന്ന് ആ പേടകത്തെ കൊണ്ടുവന്ന് റോക്കറ്റിൽ പിടിപ്പിക്കുന്ന പരിപാടി ജപ്പാനിൽ പൂർത്തിയായി. ഇനി അങ്ങോട്ട് July 15 വെളുപ്പാങ്കാലത്ത്, July 14 രാത്രി UAE സമയം 12 കഴിയുമ്പോൾ, 12:51 ആകുമ്പോൾ മുകളിലേക്ക് പോകും, ചൊവ്വയിലേക്ക് പോകും. ആദ്യത്തെ 1 കഴിയുമ്പോൾ ഈ ഒരു പേടകം റോക്കറ്റിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പേടകം മാത്രമായി മുകളിലേക്ക് പോകും. അത്ഭുതകരമായ യാത്രയ്ക്കാണ് അറബ് മേഖല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നീട് 7 യാത്രയാണ് ഈ പേടകം മാത്രം. റോക്കറ്റ് അങ്ങ് പോയി 7 കഴിഞ്ഞിട്ട് ഒരു 495 million സഞ്ചരിച്ചിട്ട് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരും. 200 അപ്പോഴാകുമ്പോൾ UAE സുവർണ ജൂബിലി, സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രരൂപീകരണത്തിൻ്റെ ഒരു സുവർണ ജൂബിലി 2021 February ആവുകയും ചെയ്യും. 1-2 അത്യാവശ്യ കാര്യങ്ങൾ, എല്ലാവരും കാത്തിരിക്കുന്ന വിഷയങ്ങൾ. ഇന്ന് 500 ഒരു കുടുംബത്തിന് ഒരു മാസത്തിലധികം താമസിക്കുക, 500 വരുന്ന വലിയൊരു ഗ്രോസറി കിറ്റ് നൽകുകയാണ് റാസൽ ഖൈമയിലെ ദാറൽ സലാം എന്ന് പറയുന്ന പ്രസ്ഥാനം.
റാസൽ ഖൈമയിലെ മുക്കിലും മൂലയിലും ഹോൾസെയിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഗ്രോസറികൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും കഫ്റ്റീരിയകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കുമൊക്കെ അവരാഗ്രഹിക്കുന്ന വിലയിലും താഴെ കൊണ്ട് കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ദാരൽ സലാം. ഒരു വിഭാഗം മലയാളി ചെറുപ്പക്കാർ നടത്തുന്ന പ്രസ്ഥാനം ഇന്നിപ്പോൾ റാസൽ ഖൈമയിൽ നമ്പർ 1 by far എന്ന രൂപത്തിൽ നിലകൊള്ളുകയാണ്. അവരുടെ സന്തോഷത്തിൻ്റെ സൂചകമായി നമ്മുടെ ഒരു ആൾക്ക്, ഇത് പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് 500+ ദിർഹത്തിൻ്റെ ഒരു വലിയ കിറ്റ്, 1.5 മാസക്കാലം ഒരു കുടുംബത്തിന് നന്നായി കഴിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബാച്ചിലർ റൂമിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന, 4-5 പേർക്ക് സുഭിക്ഷമായി 1.5 മാസം കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങൾ, വെറൈറ്റി വസ്തുക്കൾ ആണ് നൽകുന്നത്. ദാർ അൽ സലാം RAK എന്ന് എഴുതിയിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലിടൂ. നിങ്ങളുടെ പേരും വേണം. ദാർ അൽ സലാം RAK എന്ന് എഴുതി ഇപ്പോൾ തന്നെ അയക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വിജയികളെ പ്രഖ്യാപിക്കാനുണ്ട്. കാർബോക്സ് എന്ന് പറയുന്ന കാറുമായി ബന്ധപ്പെട്ട, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട A to Z ജോലികൾ ചെയ്തു കൊടുക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ടിക്കറ്റ് വിജയി അഷ്റഫ് PK, ബൈത്തൽ നസീൽ ഫർണിച്ചർ അജ്മാൻ ടിക്കറ്റ് വിജയി മുസ്തഫ സൈതു, ഹാദി എക്സ്ചേഞ്ച് നൽകുന്ന 250 ദിർഹത്തിൻ്റെ വൗച്ചർ നാസ്, കിസ്വ നാസ്, അത് പ്രത്യേകതരം പേരാണ് നാസ്, കിസ്വ നാസ്, ഒരുപക്ഷെ ഒറിജിനൽ പേരായിരിക്കില്ല, പക്ഷേ നമുക്ക് സെലക്ഷൻ കിട്ടിയത് പറയുകയാണ്. ഇവരൊക്കെ നമ്മുടെ ഇൻബോക്സിൽ കോൺടാക്ട് ചെയ്ത് നമ്പർ തരണം. anirva.com ലോയൽറ്റി കാർഡ് നൽകുന്ന 2-ാമത്തെ ടിക്കറ്റിൻ്റെ വിജയി മജീദ് ചേലന്നൂർ, ഫ്രൈഡേ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന ടിക്കറ്റിലെ വിജയി കബീർ KV. ഇന്ന് അതിവിശിഷ്ടമായ മറ്റൊരു സമ്മാനമുണ്ട്. പറഞ്ഞല്ലോ റാസൽ ഖോർ, ദുബായിലെ റാസൽ ഖോറിലും അൽഖൂസിലുമുള്ള കാർവോക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ഞങ്ങളുമായിട്ടൊരു ഒരു വളരെ വലിയ ഒരു വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അറിയിക്കുകയാണ്. ഒരു വാട്സപ്പ് നമ്പർ തരാം. ഈ വാട്സപ്പ് നമ്പറിലേക്ക് ദുബായ് വാർത്ത എന്ന് എഴുതി അയച്ചാൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതി അയച്ചാൽ, അറബിയിലോ ഏത് ഭാഷയിലും എഴുതി അയച്ചാൽ, നിങ്ങളുടെ കാറിൻ്റെ AC ഗ്യാസ് ഫില്ലിംഗ് ഫ്രീ ആണ്. അതുപോലെ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു വാഹനത്തിൻ്റെ സർവ്വവിധത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. നിങ്ങൾ 10 പേരെയൊക്കെയാണെങ്കിൽ 10 പേർക്കും ഫ്രീ, 100 പേരെയൊക്കെയാണെങ്കിൽ 100 പേർക്കും ഫ്രീ എന്നാണ് കാർവോക്സിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും സജീവമായി വരുമ്പോൾ കൂടുതൽ ഓഫറുകൾ കൊടുത്തുകൊണ്ടാണ് കാർവോക്സ് ഇടപാടുകാരെ സ്വീകരിക്കുന്നത്. അത് വേറെ കാര്യമാണ്. അത് കാശ് കൊടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഓയിലും ഫിൽട്ടർ ചേഞ്ചും എല്ലാം ചേർത്ത് നിസാൻ പെട്രോൾ ആണെങ്കിൽ 230 ദിർഹത്തിനും റേഞ്ച് റോവർ ആണെങ്കിൽ 285 ദിർഹത്തിനുമാണ് നൽകുന്നത്. ഒറിജിനൽ ഫിൽട്ടർ ചേഞ്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ വാഹനങ്ങളൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് തിരിച്ച് ശരിയാക്കി വാഹനം കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ദുബായ് വാർത്ത എന്ന് എഴുതിയിട്ട് വാട്സപ്പ് നമ്പർ ഇതാണ്, 050-2468, ഓർക്കാൻ എളുപ്പമാണ്, 2468, പിന്നെ വീണ്ടും 050-2468-050 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ദുബായ് വാർത്ത എന്ന കോഡ് എഴുതിയിട്ടാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ AC ഗ്യാസ് ഫില്ല് ചെയ്തത് ഫ്രീ ആണ്, ഒപ്പം ഒരു ഹെൽത്ത് ചെക്കപ്പും നിങ്ങളുടെ വാഹനത്തിന് കിട്ടും എന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. ഞങ്ങൾക്കും അഭിമാനമാണ്, ഒരു കമ്പനി അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ പേര് പറയുമ്പോൾ ഇത്രയും സൗജന്യം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അതേത് വാഹനമാണെങ്കിലും കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോകണം, ഈ ഫ്രീ കിട്ടാൻ വേണ്ടി ഈ റാസൽ ഖോറിൽ പോകണം എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. ഒരുപാട് തൊഴിലവസരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ഒരുപാട് പേർക്ക് സന്തോഷമായി, ആളുകൾ പല ഭാഗത്തു നിന്നും അറിയിക്കുന്നുണ്ട് സന്തോഷം. ചിലർക്ക് ജോലി കിട്ടുന്നുണ്ട്, ചിലർ ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടുന്നില്ല. എന്താണെങ്കിലും തൊഴിലവസരം സജീവമായി വരുമ്പോൾ ABC കാർഗോ, ഈ കാർഗോ മേഖലയിലെ ഗൾഫ് രംഗത്ത്, ഗൾഫിൽ മൊത്തത്തിലുള്ള കാർഗോ മേഖല പരിശോധിച്ചാൽ ആദ്യകാലത്ത് തന്നെ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ച, സൗദിയിലും മറ്റും സജീവമായി പ്രവർത്തിച്ചിരുന്ന, പിന്നീട് UAEയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ABC കാർഗോ ഇപ്പോൾ 20 സ്റ്റാഫിന് വേണം. ശ്രദ്ധിക്കണം, ലേബർമാർ 10 പേർ, ഡ്രൈവർമാർ 5 പേർ, കൗണ്ടർ സെയിൽസ് സ്റ്റാഫ് എന്ന് പറയുന്ന 5 പേർ. എന്തെങ്കിലും തരത്തിൽ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇന്ന് തന്നെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ CV അയക്കൂ. നാളെ മുതൽ ആദ്യം ഫോണിൽ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ വിളിക്കും. ഇമ്മീഡിയറ്റ് അപ്പോയിൻമെൻ്റ് ആണ്, 056-411-2808, 056-411-2808. ഒരു ഇമെയിൽ ID കൂടി തരാം, HR@ABCCargo.AE. ഇതിലേക്ക് ഇമെയിൽ അയച്ചാലും മതി. എന്താണെങ്കിലും
20 വേക്കൻസി നാളേക്ക് നാളെ ഫില്ല് ചെയ്യാൻ വേണ്ടി ABC കാർഗോയിലുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ദുബായ് ഡെവലപ്മെന്റ്സ് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ് 1500 ടെനൻസിന് 3 മാസം മുതൽ 6 മാസം വരെ വാടക വേണ്ടാന്ന് വെച്ചു കൊടുത്തു. 200 മില്യൺ ദിർഹമാണ് അതിനുവേണ്ടി സ്റ്റിമുലസ് പാക്കേജായിട്ട് ഈ ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത്. ദുബായിയുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ആശ്വാസമായി മാറി. 1500 ടെനൻസ് ഈ ഗ്രൂപ്പിലുണ്ട്. ദുബായ് സമ്മർ സർപ്രൈസ് മറ്റന്നാൾ മുതൽ ജൂലൈ 9 മുതൽ ആരംഭിക്കുന്നു. 23rd എഡിഷനാണ്. ഫയർ വർക്ക്സ് ഉണ്ട്, റാഫിൽ ഡ്രോ ഉണ്ട്, അതുപോലെ ബുർജ് ഖലീഫയുടെ അഡ്ജി ടോപ്പ് എന്ന് പറയുന്ന ഏറ്റവും മുകളിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് യോഗ ചെയ്യാം. 24 പേർക്ക് ഒരു ദിവസം, രാവിലെ 7 മണിക്ക് പോകാം. അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുണ്ട്. ഒരുപാട് സിനിമാ തിയേറ്ററൊക്കെ 10 പേർക്ക് മാത്രമായി ബുക്ക് ചെയ്തിട്ട് സിനിമ സ്പെഷ്യലായിട്ടിരുന്ന് കാണാം. ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. രാത്രി 8:30 ഫയർ വർക്ക്സ് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ചില മോളുകളിൽ 1000 ദിർഹത്തിൻ്റെ ഡെയിലി സമ്മാനം കൊടുക്കുന്ന പദ്ധതിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഫെസ്റ്റിവലുണ്ട്. ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം മാജിദ് അൽ ഫുത്തൈം പോലും പലയിടത്തും കൊടുക്കുന്നുണ്ട്. സാധനങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനും വെച്ചുകൊണ്ടുള്ള തുണിയുടെ പരസ്യങ്ങളും വിൽപ്പനയും ബാർഗെയിനിങ്ങും ഒക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു ടിക്ടോക്കിലെ പ്രകടനത്തിന് എന്തുമാത്രം സമൂഹത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നൊരു മലയാളിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ടിക്ടോക്ക് ഫുഡ് ചലഞ്ച് എന്ന പേരിൽ അബുദാബിയിൽ ഷഫീൽ കണ്ണൂർ എന്ന ടിക്ടോക്ക് താരമെന്ന് വേണം പറയാൻ, അദ്ദേഹം ലളിതമായിട്ട് ആരംഭിച്ച പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമുണ്ടായിരുന്നു. അതൊരു ദിവസം ഖലീജ് ടൈംസ് പത്രത്തിൽ വന്നപ്പോൾ അബുദാബിയിലെ ഒരു പ്രധാനപ്പെട്ട ഷേക്കിൻ്റെ കുടുംബത്തിൽ നിന്ന് ചില ആളുകളത് കാണുകയും ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി എത്ര പേർക്ക് ഇനി ഫുഡ് വേണമെന്ന് പറയുകയും ഒരു ദിവസം 1000 പേർക്ക് വെച്ച് ഫുഡ് കൊടുക്കുകയും നല്ല രാജകീയമായ ഫുഡ് കൊടുക്കുകയും റമദാനൊക്കെ കഴിഞ്ഞിട്ടും തുടരുകയും ആവശ്യക്കാർ പലരും നാട്ടിപ്പോയിട്ട് ഇപ്പോഴും 300 പേർക്ക് ഇന്ന് വൈകുന്നേരവും അവർ ഫുഡ് കൊടുത്തിരിക്കുകയാണ്. ഇത് പറഞ്ഞു വരുന്നത് ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഭൂമികയിൽ എങ്ങനെയും കഴിയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ടിവിടെ പട്ടിണിയാണ്, അല്ലെങ്കിൽ ജോലിയില്ല, വാടക കൊടുക്കാനില്ല, ആഹാരം കഴിക്കാനില്ല, പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന കുറേ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി, മറ്റു കാരണങ്ങളില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോകാവുന്ന ഒരു വലിയ കെട്ടുപാടിൻ്റെ കാര്യങ്ങളുണ്ട്. ഒരു ടിക്ടോക്കിന് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഷഫീൽ കണ്ണൂർ കാണിച്ചിരിക്കുകയാണ്. ഇന്നും കൊടുത്തു 300 പേർക്ക്. അവർ വൈകുന്നേരമാണ് ആഹാരം ഇപ്പോൾ കൊടുക്കുക, 5-6 മണിക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ രാജകുടുംബാംഗങ്ങൾ എത്ര കാര്യമായിട്ടാണ് മലയാളികളെ ശ്രദ്ധിക്കുന്നത് എന്നതുകൂടി ഇതിൽ നമ്മൾ വായിച്ചെടുക്കണം. ഞങ്ങൾ ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. കൂടുതൽ പേർ ഇങ്ങനെ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കട്ടെ, ഒരാളും വിശക്കാതെ കഴിയട്ടെ. വിശപ്പാണല്ലോ, അതിനുവേണ്ടിയാണല്ലോ ലോകം ഇങ്ങനെ സഞ്ചരിക്കുന്നത്, തിരിയുന്നത്. ആ കൂട്ടത്തിൽ രാജകുടുംബാംഗങ്ങളും സാധാരണ മലയാളികളും മലയാളികളിൽ തന്നെ ഗൗരവമുള്ളവരുമൊക്കെ ഇത്തരം ഇടപാടുകളുമായി മുന്നോട്ട് വരുന്നത് അഭിമാനം നൽകുന്ന വിഷയമാണെന്ന് ഷഫീൽ കണ്ണൂരിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ സൂചിപ്പിക്കട്ടെ. അതല്ലാതെ റമദാൻ കഴിഞ്ഞു, കോവിഡിൻ്റെ ശക്തി കുറഞ്ഞു, ഇനി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് ആഹാരം കൊടുക്കട്ടെ, അങ്ങനെയുള്ളവർ മുന്നോട്ട് വരട്ടെ. നവംബർ മുതൽ ശമ്പളം കിട്ടാത്ത ഒരു UPക്കാരനെ ഒരു മലയാളിയായ VTV ദാമോദരൻ എന്ന സാമൂഹ്യ പ്രവർത്തകൻ കണ്ടെത്തി മറ്റൊരാളെ പറഞ്ഞേൽപ്പിച്ചപ്പോൾ, നവംബർ മുതൽ ശമ്പളം കിട്ടാതെ ബസ് സ്റ്റേഷനിൽ കഴിയുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ട തീർപ്പാക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇടപെടട്ടെ ഓരോരുത്തർ. മിസ്റ്റർ VTV ദാമോദരനും ഞങ്ങൾ അബുദാബിയിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഇന്നൊരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായതറിയാമായിരിക്കും. രാവിലെ 4:30 അൽക്കസീസ് ഭാഗത്ത് വെച്ചാണ് ബസ്സിൻ്റെ ടയർ പൊട്ടി. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ വണ്ടി നിന്നു. പിറകിൽ നിന്ന് വന്ന ട്രക്ക് ഇടിച്ചു. ശക്തമായിട്ടായിരുന്നു ഇടി. ട്രക്കിലുണ്ടായിരുന്ന 2 പേർ മരിച്ചു. ബസ്സിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കം പറ്റി. ഒക്കെ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകേണ്ട വിഷയങ്ങളാണിത്. ഇന്ന് UAEയിൽ 2 മരണമാണ്. 326 ഇന്ന് UAEയിൽ 2 മരണമാണ്. 532 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 993 രോഗബാധയും ഉണ്ടായി. സൗദി അറേബ്യയിൽ 49 മരണം. ബഹ്റിൻ ഒരാൾ, ഒമാനിൽ 6 പേർ, കുവൈറ്റിൽ 4 പേർ, ഖത്തറിൽ ഒരാൾ എന്നിങ്ങനെയാണ് ഓരോ രാജ്യത്തെയും കണക്കുകൾ ഗൾഫ് മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ 742,000 കഴിഞ്ഞിരിക്കുന്നു രോഗബാധ. ഇന്ന് മാത്രം 21,670. മൊത്തം മരണം 20,643. ഇന്ന് മാത്രം 469 പേർ മരിച്ചു. ഇപ്പോൾ ആക്റ്റീവായ ആശുപത്രികളിൽ 2,00,000
64,000 പരം ആളുകൾ കഴിയുകയാണ്. ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ 543,537 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ജൂലൈ 7-ാം തീയതി മാത്രം 3,400 കേസുകളായിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ സീരിയസ് ആയിട്ട് ലോകം മുഴുവനും ഐസൊലേഷൻ സെൻ്ററുകളിൽ കഴിയുന്നവർ 58,000 ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ 57,953 ആളുകൾ. 1,18,44,000 ആളുകൾക്ക് ഈ രോഗബാധ ഉണ്ടായതിൽ ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം, 44,88,000 മാത്രമേ ഇപ്പോൾ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലുള്ളൂ. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ റിക്കവറി റേറ്റ് 57%. യുഎഇയിൽ 78% കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്, ഓഗസ്റ്റ് മാസത്തോടുകൂടി 6 മില്യണിലധികം ആളുകളെ നിർബന്ധമായും ടെസ്റ്റ് ചെയ്തിരിക്കും എന്ന ഒരു കരുതൽ വെച്ചുകൊണ്ട് യുഎഇ മുന്നോട്ട് പോവുകയാണ്. രോഗം കുറഞ്ഞു, മരണം കുറഞ്ഞു എന്ന് കരുതി മാറി നിൽക്കുന്നില്ല. അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമ്മാനത്തിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദാറൽ സലാം റാഖ് എന്ന് വെച്ചാൽ RAK റാസൽഖൈമ എന്നെഴുതി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലേക്കിടൂ. നിങ്ങൾക്ക് 500 ദിർഹത്തിൻ്റെ വളരെ വിലപിടിച്ച കാര്യമാണ് ഈ ഗ്രോസറി സാധനങ്ങളെല്ലാം 1.5 മാസം ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വലിയ കിറ്റ്. ഈ 500 ദിർഹം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസാണ്, അത് റീറ്റെയിലേക്ക് വരുമ്പോൾ വില വേറെയാണ്. ഏതായാലും അങ്ങനെയുള്ളൊരു വലിയ കിറ്റിൻ്റെ അവകാശിയായിട്ട് മാറാൻ പറ്റും. അർഹതയുള്ള കുടുംബത്തിന് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾ എഴുതിയയക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതുപോലെ ABC കാർഗോയുടെ ജോലിക്ക് വേണ്ടി പറഞ്ഞ ആ നമ്പറിലേക്ക് അയക്കുക. അതുപോലെ കാർ ബോക്സ് നമുക്ക് നൽകിയിരിക്കുന്നൊരു വലിയ ആനുകൂല്യമാണ്. 0502468-2468 ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് അയക്കും. ദുബായ് വാർത്ത എന്ന് പറഞ്ഞ് നിങ്ങളുടെ വാഹനത്തിൻ്റെ AC ഗ്യാസ് ഫില്ല് ചെയ്ത് തരും, വാഹനത്തിൻ്റെ ഫുൾ ചെക്കപ്പും നടത്തിത്തരും. ഈ ടെസ്റ്റൊക്കെ നടത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനും വണ്ടിയുടെ മുൽക്കിയെ പുതുക്കാനും ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വാഹനം ക്ലിയർ ആയിരിക്കണം, അതിനുള്ള അവസരമാണ് നൽകുന്നത്. ബ്രസീലിൻ്റെ പ്രസിഡന്റിന് ബോൾസൊനാരോ ഇന്നിപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി അമേരിക്ക 1.6 ബില്യൺ, $160 കോടി ഇതിനകം ചിലവാക്കി കഴിഞ്ഞു. വാക്സിൻ എവിടെ എത്തിയിട്ടില്ല, ആരാദ്യം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ലോകം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് കിട്ടും എന്ന് പലരും പ്രതീക്ഷിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ആ പ്രതീക്ഷകളാണ് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാക്സിനാവട്ടെ മരുന്നാവട്ടെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. ഇതിനിടയിൽ വലിയ പേടിപ്പിക്കുന്നൊരു അറിയിപ്പ് വന്നത്, ഇന്ന് രാവിലെ പുറത്തു വന്നൊരു അറിയിപ്പ് അറിയാമല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ തുപ്പലിൽ നിന്ന് 1.5 മീറ്ററിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന രോഗം എന്ന രൂപത്തിലല്ല. 32 രാജ്യങ്ങളിലെ 239 ശാസ്ത്രകാരന്മാർ പറയുന്നു ഇത് എയർബോൺ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗം, ഈ ഒരു വൈറസ് എയർബോൺ, വായുവിലൂടെ സഞ്ചരിച്ചു പോകാൻ കഴിവുള്ളതാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ജേണൽ ഉണ്ടാക്കി ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പേടിക്കേണ്ട വിഷയമാണത്. അത് അവസാനം ഈ പ്രോഗ്രാം നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിക്കുമ്പോൾ പറഞ്ഞ് പേടിപ്പിച്ച് പോകുന്നതല്ല, ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എളുപ്പത്തിൽ ഇപ്പോൾ റോഡിലൊക്കെ നോക്കി അറിയാം, മാസ്ക് ഒരു അലങ്കാരമായിട്ട് മാത്രം കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. വെറുതെ ഫൈൻ മേടിക്കുന്നത് ഒരു വിഷയം, പക്ഷേ മറ്റുള്ളവരെ അപകടപ്പെടുത്തുകയാണ്. എന്ത് അഭിമാനത്തിൽ അഹങ്കാരത്തിലാ ചില ആളുകൾ പറയുന്നത്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ മാസ്ക് ഇടുന്നില്ല, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഹെൽത്തിയാണ്. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല, കേരളത്തിൽ തന്നെ പല കേസുകളും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കത് കൊടുക്കും, അവർക്കില്ലെന്ന് തോന്നിയാലും ബാക്കിയുള്ളവർക്ക് കിട്ടും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടും. മാസ്ക് ധരിക്കൂ, ദയവ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ. അവരവരുടെ വീട്ടിലാണെങ്കിൽ മാസ്ക് ധരിക്കാതിരിക്കൂ, അല്ലെങ്കിൽ ഓഫീസിൽ വലിയ ക്യാബിനാണ് മാസ്ക് ധരിക്കാതിരിക്കാം. പക്ഷേ എയർബോൺ ആണെന്ന് തെളിഞ്ഞു വന്നാൽ നമ്മളെ കാണുന്നൊന്നും ആയിരിക്കില്ല കണക്കുകൾ വരുന്നത്. അതുകൊണ്ട് ഇത് വായുവിലൂടെ ഇതിനെ സഞ്ചരിച്ച് ഈ വൈറസിനെ നമ്മൾ ആക്രമിക്കാനുള്ള കഴിവുണ്ടെന്നും പിന്നീട് തൊണ്ടയിൽ കയറി ശ്വാസകോശത്തിൽ പോയിട്ട് അവിടെ അടിഞ്ഞിരുന്നിട്ട് പിന്നീടത് വലിയ ദുരന്തമാക്കി മൾട്ടിപ്പിളായി മില്യനായി മാറി നമ്മളെ കീഴടക്കുമെന്നൊക്കെയുള്ള അവസ്ഥ വന്നാൽ ഇപ്പോഴുള്ളതുപോലെ ആയിരിക്കില്ല. അതിനെ തടയിടാൻ വേണ്ടി നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കാനുള്ള ശീലം തന്നെ ഉണ്ടാക്കണം. ഇത് പറയുന്ന ശാസ്ത്രകാരന്മാരാണ് 32 രാജ്യങ്ങളിലെ. ഈ സൂചന നമുക്കൊരു വലിയ പാഠമാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ ദുബായ് വാർത്തയുടെ ജൂലൈ 7-ാം തീയതി നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.